പ്രളയദിനത്തിൽ നിന്ന് പതുക്കെ കരകയറുകയാണ് കേരളത്തിലെ കാർഷിക സമൂഹം. പക്ഷേ അപ്പർ കുട്ടനാട്ടിൽ നെൽകർഷകരുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി പട്ടാളപ്പുഴു ശല്യം രൂക്ഷമാണ്. ഇതോടെ ചെങ്ങന്നൂർ മേഖലയിലെ പുഞ്ചകൃഷി പ്രതിസന്ധിയിലായി. പുഴുക്കളെ തുരത്താൻ ജലസേചന സൗകര്യം ഉറപ്പാക്കാൻ കൃഷിവകുപ്പ് സഹായിക്കുന്നില്ല എന്നാണ് കർഷകരുടെ പരാതി. ചെങ്ങന്നൂർ ബുധനൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ ഇളയശ്ശേരി പാടശേഖരം 50 ഏക്കറിൽ 21 ദിവസം മുമ്പ് കൃഷിയിറക്കി. വിത്ത് പൊട്ടി നെല്ല് കിളിർത്തപ്പോഴാണ് പട്ടാളപ്പുഴു വില്ലനായത്. 40 ഏക്കറിലെ കൃഷി പട്ടാളപ്പുഴു കവർന്നു. ആദ്യമായാണ് ഇളയശ്ശേരി പാടശേഖരത്തിൽ പട്ടാളപ്പുഴുക്കൾ എത്തുന്നത്. പ്രളയശേഷം മണ്ണിലുണ്ടായ മാറ്റമാണ് പുഴുക്കൾക്ക് ആവാസ കേന്ദ്രം ഒരുക്കിയതെന്നാണ് കർഷകർ പറയുന്നത്. ഒരു നെല്ലിനകത്ത് കയറി കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ഈ സാധനം പോകും. വെള്ളം കിട്ടിയാൽ ഇത് കയറ്റിവിടാം. ഞങ്ങൾ ചെയ്യാവുന്ന പരമാവധി കർഷക തൊഴിലാളികളും ചെയ്യാവുന്നതിൻ്റെ പരമാവധി മുഴുവൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ വെള്ളം കിട്ടാൻ ഒരു മാർഗ്ഗം. വെള്ളം കയറ്റി കീടനാശിനി പ്രയോഗം നടത്തിയാൽ മാത്രമേ പ്രശ്നപരിഹാരമാകൂ. കനാലുകൾ നവീകരിച്ച് പാടശേഖരങ്ങളിൽ വെള്ളം എത്തിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. പമ്പ ജലസേചന പദ്ധതിയുടെ ഭാഗമായുള്ള കനാൽ നവീകരണം കടലാസിലൊതുങ്ങിയെന്നും വിമർശനമുണ്ട്. മണ്ണ് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നുമാണ് കൃഷിവകുപ്പിന്റെ പ്രതികരണം. പ്രളയത്തിലുണ്ടായ കൃഷിനാശം പുഞ്ചകൃഷിയിലൂടെ തിരിച്ചുപിടിക്കാമെന്ന കർഷകരുടെ പ്രതീക്ഷയാണ് പട്ടാളപ്പുഴു തല്ലിക്കെടുത്തിയിരിക്കുന്നത്. ചെങ്ങന്നൂരിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്.